കരുനാഗപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സപ്ലൈ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. റേഷൻ വിതരണം മുടങ്ങിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ചാണ് മാർച്ച് നടത്തിയത്. ഇപോസ് മെഷീന്റെ തകരാറിനെ തുടർന്ന് റേഷൻ വിതരണം മുടങ്ങിയിട്ടും ബദൽ സംവിധാനം സ്വീകരിക്കാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കരുനാഗപ്പള്ളി ടൗൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി സപ്ലൈ ഓഫീസ് ഉപരോധിച്ചത്. സപ്ലൈ ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. മണ്ഡലം പ്രസിഡന്റ് എസ് ജയകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് പുരം സുധീർ ഉദ്ഘാടനം ചെയ്തു. റേഷൻ കടകളെ മാത്രം ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. കടയിൽ പോയി സാധാരണപ്പെട്ട ജനങ്ങൾക്ക് പലചരക്ക് സാധനം ഉൾപ്പെടെ വാങ്ങാൻ പറ്റാത്ത രീതിയിൽ വില കൂടി നിൽക്കുമ്പോൾ അവരാശ്രയിക്കുന്ന റേഷൻ കടകളിലേക്ക് ചെല്ലുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് റേഷൻ സാധനങ്ങൾ വാങ്ങുവാൻ കഴിയാത്ത രീതിയിൽ ആ മേഖലയിലെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ നിരുത്തരവാദപരമായ നിലപാടിന്റെയും നടപടികളുടെയും ഭാഗമായിട്ട് റേഷൻ വിതരണം കഴിഞ്ഞ ഒരു ആഴ്ചക്കാലമായിട്ട് നിലച്ചു നിൽക്കുകയാണ്. പി സോമരാജൻ, സിംലാൽ, മുഹമ്മദ് ഹുസൈൻ, വരുൺ ആലപ്പാട്, നദീറാഘാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. പോലീസ് എത്തി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. അമ്പിളി, എച്ച് ഹാരിസ്, അഷറഫ്, എം ഹാരിസ്, താഹ തുടങ്ങിയവർ ഉപരോധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.